ഞാൻ പറഞ്ഞല്ലോ, മലയാള മനോരമയിൽ ഇന്ന് വന്ന വാർത്തയെക്കുറിച്ച് ഞാനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുമുണ്ട്. അല്ല, സമയം എപ്പോഴെന്നുള്ളതിനൊന്നും വലിയ പ്രസക്തിയില്ലല്ലോ. വിഷയമല്ലേ പ്രസക്തി? എവിടെ വെച്ച് എന്ന് എപ്പോൾ എന്നുള്ളതിനത് അതൊന്നും ഒരു പ്രസക്തമായ വിഷയമല്ലല്ലോ. വിഷയം സബ്ജക്ട് ആണല്ലോ. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ മുഖ്യമന്ത്രിയെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതിലൊന്നും പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞല്ലോ ഈ മലയാള മനോരമ ഇന്ന് വന്ന വാർത്തയെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്നോ അതെങ്ങനെ? ഇന്ന് മുഖ്യമന്ത്രിയോട് ഇല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇതേക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന മറ്റൊരു കക്ഷി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ ചില പരിമിതികളുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് പരസ്യമായിട്ട് പറയാൻ കഴിയില്ല. ബഹുമാന ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ തുറന്നു സത്യസന്ധമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹമാണല്ലോ വിശദീകരിച്ചതെന്ന്. നിയമസഭയുടെ ലോഞ്ചിൽ സംസാരിക്കുന്ന അദ്ദേഹമല്ലേ പറഞ്ഞു? ഞാൻ നിങ്ങളെ മാധ്യമങ്ങളെ കാണുന്നത് ഇപ്പോഴാണല്ലോ. ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴാണല്ലോ നിങ്ങളെ കാണുന്നത്. ഇതെല്ലാം നിയമസഭയുടെ ലോഞ്ചിൽ വെച്ച് സംസാരിക്കുന്ന അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അല്ല, എനിക്കറിയില്ലല്ലോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. ഞാൻ എങ്ങനെയാ അറിയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതെന്നെല്ലാം വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് മലയാള മനോരമയിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി ഞാൻ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ഇപ്പോ പറയാൻ ചില പരിമിതികളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മുന്നണിയിൽ നിൽക്കുന്ന കക്ഷിയാണ്. അപ്പൊ അതിന്റെ പരിമിതികൾ നിങ്ങൾ നിയമമുണ്ടല്ലോ. സമയത്ത് അവസാനിക്കുന്നില്ലല്ലോ അത്യാവശ്യം. നിങ്ങൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്? എന്റെ കാര്യം ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇത് ആരിങ്ങോട്ട് ചോദിച്ചോ അങ്ങോട്ട് ചോദിച്ചോ എന്നുള്ളതിനകത്ത് പ്രസക്തിയില്ലല്ലോ. ഈ വിഷയമാണല്ലോ പ്രസക്തം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആദ്യത്തെ സെന്റൻസ് ആര് പറഞ്ഞു, രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങോട്ട് ആര് പറഞ്ഞു എന്നും അതിനകത്ത് അപ്രസക്തമാണത്. അതെ, അത് അദ്ദേഹത്തോട് ചോദിക്കും. അത് അദ്ദേഹമാണല്ലോ പറഞ്ഞത്, ലോബിയിൽ വെച്ച് സംസാരിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിക്കേ. നിയമസഭയിൽ ലോബിയിൽ വെച്ച് സംസാരിക്കുന്നു പറഞ്ഞത് അദ്ദേഹമല്ലേ? പിന്നെ അതെ, അന്ന് അദ്ദേഹമല്ലേ പറയുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, നിയമസഭയുടെ ലോബിയിൽ വെച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹമാണെന്ന് 3 മണിക്ക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഞാനിപ്പോഴല്ലേ നിങ്ങളെ കാണുന്നത്? അതെ, അത് പത്രവാർത്തയെ കൊട്ടിയതാണെങ്കിൽ പത്ര സോഴ്സ് എവിടെ നിന്നാണെന്നുള്ള അദ്ദേഹം അന്വേഷിച്ച് അതിനുള്ള മറുപടി അദ്ദേഹം തരട്ടെ. ഞാൻ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ പറയുക. ഇനി കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട സന്ദർഭം വന്നാൽ ഞാൻ പറയും. അത് അയാളോട് തന്നെ ചോദിക്ക്. ഞാനല്ലോ പറഞ്ഞത്, അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഇതിനെല്ലാം മറുപടി അദ്ദേഹം തന്നെയല്ലേ പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു പ്രതികരണവും നടത്താത്ത ഒരു വാർത്തയെക്കുറിച്ച് എന്തിനാണ് കാലത്തുമൽ 3 പ്രാവശ്യം എന്റെ പേര് അദ്ദേഹം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? എന്തിനാ? ശ്രീ പി സി ചാക്കോ, മന്ത്രി ശശീന്ദ്രൻ ഇത്ര പക്വമായിട്ട് അവർ ആ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചത്? ഇത്ര അപക്വമായ ഒരു പ്രസ്താവന. ഞാൻ രാവിലെ 2 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചില്ലല്ലോ. ഒരു മുന്നണിയാണ്, ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഇത്രയെങ്കിലും പറയാൻ നിർബന്ധിതമായത് അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മുന്നണിക്ക് എത്തുന്നതുകൊണ്ട് ഇതിലപ്പുറത്തേക്ക് ഒരു പരിമിതിക്കപ്പുറം എനിക്ക് പറയാനും കഴിയില്ല. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ മലയാള മനോരമയിൽ ഇന്ന് വന്ന വാർത്തയെക്കുറിച്ച് ഞാനും മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മനസ്സിലാക്കണ്ടേ, അദ്ദേഹം മന്ത്രിയാകുന്നതും പിന്നെ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതും എനിക്കെന്താ വ്യത്യാസം?
അപ്പൊ അങ്ങനെയാണെങ്കിൽ മന്ത്രി താല്പര്യമുള്ള ആളുകളല്ലേ ഈ വാർത്തയ്ക്ക് പിന്നിലെന്നില്ല അദ്ദേഹം പറയാം. എന്റെ പേരെന്തിനാ അദ്ദേഹം പറഞ്ഞത്? എനിക്കെന്തിന് എന്നോട് എന്നെ അങ്ങ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെന്ന, പക്ഷെ എനിക്കിഷ്ടമാണ്. ഇന്നത്തെ അത് സാരമില്ല, എനിക്കൊരു വാല്യൂ ഇല്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. അതൊന്നും വലിയ വാല്യൊന്നുമില്ല, അതൊരു വാല്യൂ പറഞ്ഞാലല്ലോ. പക്ഷേ ആ വാർത്തയിൽ തന്നെ പറയുന്നുണ്ടല്ലോ ആ പണത്തിന്റെ ഓഫർ വന്നത് ഇവിടെ നിന്നാണ്. ആ വാർത്തയിൽ പറയുന്നില്ലേ? അതെന്താ ആ വാർത്ത നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാത്തത്? എന്നോട് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടിരുന്നത്? എന്താ അവിടെയുള്ള പത്രക്കാർ എന്തുണ്ടോ ചോദിച്ചില്ല? ഞാൻ ചോദിക്കട്ടെ, ഇത് എനിക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു മുന്നണിക്കെത്തുന്നുണ്ട് തുറന്നു പറയാനുള്ള പരിമിതി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തെ പോലെ ചുമ്മാ എനിക്ക് പിന്നെ ഇങ്ങനെ പിന്നെ പറയാൻ കഴിയില്ല. അപ്പൊ എന്തോ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത്, അപ്പോ ഈ വസ്തുതയെ ശരിവയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റല്ലേ അദ്ദേഹം നടത്തിയിരിക്കുന്നത്? ഈ ആരോപണത്തെ ശരിവയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒരു മന്ത്രി നടത്തിയിരിക്കുകയാണ്, അതല്ലേ നിങ്ങൾ എന്താ ആംഗിൾ എടുക്കാത്തത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആര് നിശ്ചയിക്കുന്നുണ്ടോ ആര് പറയുന്നുണ്ടോ എന്ന് ഞാൻ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഈ വാർത്തയെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്ന് അങ്ങനെ വിശദീകരിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ച കാര്യങ്ങൾ പറയാൻ ഇപ്പോ പരിമിതിയുണ്ട്. അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങന്റെ കസേരയാണെങ്കിലും പറയാൻ ഒരു. ഞാൻ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ സെന്റൻസിനകത്ത് എല്ലാം ഉൾക്കൊണ്ടത് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അത് അദ്ദേഹമാണല്ലോ പറഞ്ഞത് അതാണൊരു കാരണമെന്ന്. ഞാനല്ലോ പറഞ്ഞത്. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താ പത്രസ? അതാണ് ഞാൻ പറഞ്ഞത്, പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. അദ്ദേഹം ആദ്യം നടത്തിയ പ്രസ്താവന എന്താ? അല്പ സാവകാശം മുഖ്യമന്ത്രി ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഈ ആരോപണം അന്ന് അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ആരോപണം ഇപ്പോ ഞാൻ ഗൂഢാലോചന നടത്തിയാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നുള്ള ആരോപണം ഇന്നാണ് അദ്ദേഹം പറഞ്ഞത് മലയാള മനോരമയിൽ വാർത്ത വന്നതിന് ശേഷം. എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ? ഇവർ കാണാൻ പോയിട്ട് രണ്ടു മാസമായല്ലോ. സെപ്റ്റംബർ 3 ആണെന്നാണ് എന്റെ ഓർമ്മ ഇവർ മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. ഇപ്പൊ 25 എന്തേ അന്ന് പുറത്തിറങ്ങിയിട്ട് ഇത് പറയാത്തതെന്താ? അന്ന് പറഞ്ഞതെന്താ? അല്പം മുഖ്യമന്ത്രി അല്പം സാവകാശം ചോദിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തിരക്കാണ്, ഇപ്പോ ADGP വിഷയമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഈ രണ്ടു മാസമായിട്ട് പറയാതിരുന്നൊരു കാര്യം ഇന്ന് അദ്ദേഹം എങ്ങനെ എന്റെ പേരിൽ ആരോപിക്കുന്നു ഗൂഢാലോചനയായിട്ട്? അപ്പൊ അങ്ങനെ അദ്ദേഹം എന്തുകൊണ്ടന്ന് പറഞ്ഞില്ല അത് നിങ്ങൾ ചോദിക്കണ്ടേ? അദ്ദേഹത്തോടല്ലേ ചോദിക്കേണ്ടത്? എന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ലോ. ഏതെന്ന് നിരസിച്ചു? എന്താണ് ഞാൻ മുന്നണി നിൽക്കുകയാണ്? ഞാൻ മുന്നണി നിൽക്കുന്ന ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്ക് മറ്റു കക്ഷികൾ ഓരോരുത്തർ ആരുമായിട്ട് സംസാരിക്കുന്നു ആരുമായിട്ട് വേറെ പാർട്ടിയിൽ പോകാൻ പോകുന്നു എന്നുള്ളത് ഞാൻ അന്വേഷിക്കേണ്ട കാര്യം. ഇറ്റ് ഈസ് നണ് ഓഫ് മൈ ബിസിനസ്. ഏതാ എന്തിനാ ഞാനതിനാ വിശ്വസിച്ച അജിത് പവാർ ഈ മുന്നണിയുടെ ഭാഗമാണോ? അതെ അതാണല്ലോ. എന്താണ് തുറന്നു പറയേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അജിത് പവാർ അല്ലല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങൾ വന്നിരിക്കുന്നത് തോമസ് ചാണ്ടിക്കെതിരെ അല്ലേ വന്നിരിക്കുന്നത്? അജിത് പവാറിനെതിരെ അല്ലല്ലോ ഈ വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ മുന്നണി യോഗത്തിൽ എന്ത് പറയണം, മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് സംസാരിക്കണം എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ എവിടെ പറയണമെന്ന് ആർക്കെങ്കിലും ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയുമോ? ഞാൻ പറഞ്ഞല്ലോ ഈ പത്രം ഇന്നത്തെ മലയാള മനോരമയിൽ വന്ന വാർത്തയ്ക്ക് ആധാരമായ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും ഞാനുമായി സംസാരിച്ചിട്ടുണ്ട്. ആ വിഷയം ബഹുമാനുടെ മുഖ്യമന്ത്രി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് പക്ഷത്തിന്റെ നേതാവ് തന്നെ അത് തെറ്റാണെന്ന് പറയുകയും ചെയ്തു. അപ്പൊ തോമസ് കെ തോമസിന്റെ മാത്രം താല്പര്യമായിരുന്നു എനിക്കറിയില്ലല്ലോ. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം.
വാക്കാര്യത്തിനകത്താണെങ്കിൽ പണം വാഗ്ദാനം ചെയ്തു, തോമസ് കെ തോമസ് പണം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ് അതിന്റെ കണ്ടന്റ്. അത് അങ്ങ് പോലും സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ആരോട് സംഭവിച്ചു? ഞാൻ എന്താ സംഭവിച്ചത്? ഞാൻ എന്റെ വായിൽ ഇങ്ങോട്ട് ഉത്തരം തിരികെ കേട്ടണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഈ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നവർ കേൾക്കുന്നുണ്ട്. അതിൽ കൂടുതൽ നിങ്ങളുടെ വായി കിടക്കുന്ന കാര്യം എന്നോട് പറയണം. ഞാൻ പറഞ്ഞല്ലോ ഈ വാർത്ത മാധ്യമ മനോരമയിൽ വന്ന വാർത്തയെക്കുറിച്ച് വിഷയത്തെക്കുറിച്ച് ഞാൻ മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ മുഖ്യമന്ത്രിക്കോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ബാക്കി അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് പറയാൻ പരിമിതികളുണ്ട്. കാരണം ഒരു മുന്നണിക്ക് അകത്ത് നിൽക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് എല്ലാ വിശദാംശങ്ങളും പരസ്യമായി പ്രതികരിക്കുന്ന അത്ര അപക്വമായ നിലപാട് ഇപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ സി എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ഈ ചീത്ത ആരോടായി ചോദിക്കുന്നത്? ഇങ്ങനെയാണോ ചോദ്യം ചോദിക്കേണ്ടത്? ഇങ്ങനെ ഒരു ഓഫർ വന്നപ്പോ എങ്ങനെയുള്ള ഓഫർ എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുകയും അങ്ങനെയാണോ ചോദിക്കേണ്ടത്? സി ഒരു പത്രസമ്മേളനത്തിൽ ഇതുപോലൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്ന വാചകങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. അതിൽ കൂടുതൽ എനിക്കിപ്പോൾ പറയാൻ പരിമിതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. ഇന്നുകൊണ്ട് അധ്യായം അവസാനിക്കുന്നില്ലല്ലോ. അധ്യായം അതിന്റെ അങ്ങനെ ഒരു ഈ മാധ്യമ മലയാള മനോരമ എന്ന വാർത്തയെക്കുറിച്ച് കേസിന് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് ഞാൻ എന്താ പുറത്തു പറഞ്ഞത്? ഇപ്പൊ ഞാൻ ഈ നിമിഷം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എനിക്കിതിലപ്പുറം എനിക്ക് വ്യക്തത വരുത്താൻ ഇപ്പോൾ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്ക് ഈ സന്ദർഭത്തിൽ ഇത്രയേ വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. എപ്പോഴെങ്കിലും കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളപ്പോ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാൻ ആര് പറയുന്നു? ആരാ പറയുന്നത്? അതെ, ഞാനിതെല്ലാം പറയുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ സെന്റൻസും എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞതായിട്ട് ടിസി ഞാൻ വളരെ വ്യക്തം. എന്നെ കുറിച്ച് ആ മനോരമയിൽ വന്നിരിക്കുന്ന ഒരു സെന്റൻസ് എന്താ? മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു, ഞാൻ മുഖ്യമന്ത്രിയുമായിട്ട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടെന്ന് മാത്രം അത് ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. അതിൽ കൂടുതൽ വാർത്തയിൽ വന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്തിനു വിശദീകരിക്കും? എൽഡിഎഫ് എംഎൽഎമാർക്ക് കോഴ വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ മറുകണ്ഠം ചാടിക്കാൻ ഒരു ശ്രമം നടന്നു എന്ന ആരോപണം, അല്ലെങ്കിൽ ആ വാർത്ത ശരിവെക്കുകയാണ് ആന്റണി രാജു. അത് തന്നെയായിരുന്നു രാവിലെ അദ്ദേഹം എടുത്ത നിലപാട്. പക്ഷേ തോമസ് കെ തോമസ് ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അത് തനിക്കെതിരെ വന്ന കുട്ടനാട് സീറ്റിൽ ലക്ഷ്യമുണ്ട് അടക്കമുള്ള തോമസ് കെ തോമസിന്റെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. മുഖ്യമന്ത്രിയുമായി താൻ നടത്തിയ ചർച്ച, അല്ലെങ്കിൽ തനിക്കറിയാവുന്ന ഈ കോഴ വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പക്ഷേ പൊതുമധ്യത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഈ ഘട്ടത്തിൽ പങ്കുവെക്കാൻ തയ്യാറല്ല. അവിടെ അങ്ങനെയൊരു പുകമറ അങ്ങനെ തന്നെ നിർത്തുകയുമാണ് ആന്റണി രാജു.